നമസ്കാരം. മരണാനന്തരം വിശുദ്ധരാകുന്ന ചില നേതാക്കളുണ്ട്. ഇവരെ വിശുദ്ധരാക്കുന്നതാകട്ടെ സി പി എം. വേറെ ആരുമല്ല, ശ്രീ കെ എം മാണിയും എം വി രാഘവനുമാണ് മരണാനന്തരം വിശുദ്ധരായവർ. ഇങ്ങനെ മരണാനന്തരം വിശുദ്ധരായ സാധാരണ നേതാക്കൾ ധാരാളമുണ്ട്, എങ്കിലും വളരെ പ്രശസ്തരായ നേതാക്കൾ ഇവർ രണ്ടുപേരുമാണ്. ഈ ഒരു നയമാണ് സി പി എം തുടരുന്നത്. സി പി എമ്മിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മളാരുമല്ല ചോദ്യം ചെയ്യുന്നത്, അണികളാണ് ചോദ്യം ചെയ്യുന്നത്, നേതാക്കന്മാരാണ് ചോദ്യം ചെയ്യുന്നത്. അതായത് പാർലമെന്ററി രാഷ്ട്രീയം അതിനുവേണ്ടി എന്ത് ആദർശത്തെയും എന്ത് ആദർശ ശുദ്ധിയെയും എന്ത് പ്രത്യയശാസ്ത്രത്തെയും സി പി എം അടിയറ വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ മുന്നേറ്റം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും ചിലപ്പോൾ സഹിക്കാനായി എന്ന് വരില്ല. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അണികൾ മുറുമുറുത്ത് തുടങ്ങി. പല അണികളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി വിട്ട് പോയി തുടങ്ങി. സി പി എം വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. എന്നാൽ സി പി എമ്മിന് പ്രതിസന്ധിയോട് പ്രതിസന്ധി, അതല്ലേ വാസ്തവം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു, അതുപോലെ തന്നെ സി പി എം എന്ന പാർട്ടിയും പ്രതിസന്ധിയിലായിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ മക്കൾ അല്ലെങ്കിൽ മകൻ കാരണം പാർട്ടി സെക്രട്ടറി പ്രതിസന്ധിയിലായിരിക്കുന്നു. അയ്യപ്പന്റെ ഓരോ ലീലാവിലാസങ്ങളിൽ ഇവിടെ പോലീസുകാരന്റെ വേഷം കെട്ടി, അല്ലെങ്കിൽ പോലീസ് യൂണിഫോമിൽ ഇവിടെ ഫെമിനിസ്റ്റുകളെ മലകയറ്റാൻ തുടങ്ങിയ സർക്കാർ കണ്ടില്ലേ. അന്ന് തൊട്ട് ഇങ്ങോട്ട് നിലം തൊടാൻ സി പി എമ്മിനോ ഇടതുപക്ഷ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ മുറുമുറുപ്പ് ഉയരുകയാണ് ഈ ജോസ് കെ മാണി വിഷയത്തിൽ പ്രത്യേകിച്ചും. നോക്കാം, എം വി രാഘവൻ, കെ എം മാണി തുടങ്ങിയ രാഷ്ട്രീയ പ്രതിയോഗികളെ മരണാനന്തരം വിശുദ്ധരാക്കുന്ന സി പി എം നീക്കത്തിൽ മുറുമുറുപ്പടങ്ങാതെ അണികൾ. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഒരു കൂത്തുപറമ്പ് ദിനാചരണം കടന്നു വരുമ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ സഹോദരൻ ബി ജെ പിയിൽ ചേർന്നത് ഉൾപ്പെടെ ഒന്ന് ചേർത്ത് വായിക്കണം. എം വി രാഘവന്റെ മകൻ എം വി രികേഷ് കുമാറിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ പുഷ്പൻ കരഞ്ഞെന്ന് സഹോദരൻ വെളിപ്പെടുത്തിയതും നേതൃത്വത്തെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാക്കും. പുഷ്പനെ അറിയാമോ എന്ന വൈകാരിക ഗാനം പരിഹാസരൂപേണ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുന്നുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ സി പി എം അണികൾക്ക് എന്നും ആവേശമായിരുന്നു. അത് ആ പോസ്റ്റർ അച്ചടിച്ചുകൊണ്ട് എത്രയേറെ തെരഞ്ഞെടുപ്പുകളിലാണ് സി പി എം മത്സരിച്ച് ജയിച്ചത്. സി പി എം ഈ ഒരു രക്തസാക്ഷിത്വ ദിനം നവംബർ 25, ഈ രക്തസാക്ഷിത്വ ദിനം സി പി എമ്മിന്റെ ഒരു ആഗോള സമ്മേളനം പോലെ കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് അതിന് കാരണക്കാരനായി എന്ന് ഇവർ പറയുന്ന എം വി രാഘവന്റെ മകനെ പാർട്ടിയിലെടുത്തതും പാർട്ടിയിൽ മത്സരിപ്പിച്ചതും. ഇതിപ്പോൾ ജോസ് കെ മാണി വിഷയത്തിലും മറ്റൊന്നല്ല സംഭവിച്ചിരിക്കുന്നത്, അത്രയും കാര്യമായിട്ടില്ല എന്നേ ഉള്ളൂ. വർഗശത്രുവിനേക്കാൾ എതിർക്കപ്പെടേണ്ടവനാണ് കുലംകുത്തി എന്ന പാർട്ടി കൽപ്പന ശിരസ വഹിച്ച് എം വി രാഘവനെ തടയാൻ ചെങ്കൊടിയേന്തി പുറപ്പെട്ട റോഷനും ഷിബുലാലും മധുവും ബാബുവും രാജീവും പിന്നെ അർത്ഥപ്രാണനായ പുഷ്പനും. പക്ഷേ കൂത്തുപറമ്പിനെ ചുവപ്പിച്ച നവംബർ 25 കഴിഞ്ഞ കുറെ വർഷങ്ങളായി സി പി എമ്മിന് തലവേദനയാവുകയാണ്. എം വി ആറിന്റെ ഓർമ്മകളെ അംഗീകരിച്ചതോടെ രക്തസാക്ഷി ദിനാചരണ പരിപാടിയുടെ പകിട്ടും പാർട്ടി കുറച്ചു, നമ്മൾ കണ്ടതാണ്. നവംബർ 25 നടത്താനിരുന്ന വൻ റാലികൾ, സെമിനാറുകൾ, യുവ നേതാക്കളുടെ അല്ലെങ്കിൽ മുൻനിര നേതാക്കളുടെ സാന്നിധ്യം എന്നിവയെല്ലാം 2014 എം വി ആറിന്റെ വിയോഗത്തിന് ശേഷം ക്രമേണ ഇല്ലാതായി. അതുപോലെ കഴിഞ്ഞ വർഷം ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ചൂണ്ടയിടൽ മത്സരം വിമർശനത്തിന് ഇടയാക്കി. എം വി ആറിനെ പുറത്താക്കിയ കാലത്ത് എം വി ആറിന് ഊണുകൊടുത്തവരും വീട്ടിൽ സൗഹൃദ സന്ദർശനം നടത്തിയവരും ഉൾപ്പെടെ പാർട്ടി നടപടിക്ക് വിധേയരായിരുന്നു. എന്നാൽ എം വി ആറിന്റെ അവസാന കാലത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും പുറത്താക്കൽ കാലത്ത് സെക്രട്ടറിയായിരുന്ന വി എസ് അച്യുതാനന്ദനും അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇവിടെ അണികൾ ചെയ്തു കഴിഞ്ഞാൽ പുറത്താക്കും, നേതാക്കന്മാർക്ക് എന്തുമാകാം. മറവി രോഗത്തിന്റെ പിടിയിലായതിനാൽ അതേക്കുറിച്ചോ സി എം പിയിലെ പിളർപ്പിനെ കുറിച്ചോ എം വി ആറിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവശ നിലയിലായ എം വി ആറിനെ മരണത്തിന് തലേന്നും സി പി എം പൊതുപരിപാടിയിൽ പങ്കെടുപ്പിച്ചു. പാപ്പിനിശ്ശേരി ആയുർവേദ ആശുപത്രിയിലായിരുന്നു പരിപാടി. സി എം പിയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കത്തിൽ നിയമ പിൻബലത്തിന് വേണ്ടിയായിരുന്നു ആ നീക്കമെന്ന് പിന്നീട് ആരോപണം ഉയർന്നു. അതായത് സി പി എം എന്തെങ്കിലും കാണാതെ മുമ്പോട്ട് പോകില്ല. അതേ വിഷയത്തിൽ തന്നെയാണ് ബാർക്കോഴക്കേസിൽ കോഴമാണിയെന്നും അച്ഛൻ കോഴമാണിയെന്നും മകൻ കോഴിമാണി എന്നും പറഞ്ഞ് നടന്ന സി പി എം ആണ് ഇപ്പോൾ സഖാവ് ജോസ് കെ മാണി, ചെഗ്വേര ജോസ് കെ മാണി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അന്ന് കോൺഗ്രസിനെതിരെയായിരുന്നു നമ്മൾ സമരം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂളുമായി എത്തിയിരിക്കുന്നത്. എത്ര ദുഃഖകരമായ അവസ്ഥയാണ് ഒരു പാർട്ടിയുടെ. പാർട്ടി ഇങ്ങനെ അധപ്പതിക്കാമോ? ഇതൊക്കെ കാണുന്ന ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. മടിയിൽ കനമുള്ളവരുമുണ്ട്, കനമില്ലാത്തവരുമുണ്ട്. പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവരുണ്ട്, പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടവരും പുഷ്പനെ പോലെ അർത്ഥപ്രാണനായി കിടക്കുന്നവരുമുണ്ട്, പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തവരുണ്ട്. പാർട്ടിയുടെ എല്ലാ
എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടവരുണ്ട്. പാർട്ടിയാണ് ജീവൻ എന്ന് പറഞ്ഞു നടന്ന പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവരെയൊക്കെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് കാലങ്ങളായി സി പി എം കാഴ്ചവെക്കുന്നത്. ഈ എം വി ആർ വിഷയത്തിലും കെ എം മാണി ജോസ് കെ മാണി വിഷയത്തിലും ഒക്കെ തന്നെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെ ഇനിയും തുടരും. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി എന്ത് തരംതാണ പരിപാടിയും നടത്താൻ സി പി എം തയ്യാറാകുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇനിയും അണികൾ സി പി എമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകും. ചോട്ടിലെ മണ്ണ്, കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് സി പി എം അറിയുന്നില്ല. ഇനിയും അണികൾ മറ്റു പല പാർട്ടികളിലേക്കും ചേക്കേറും. ഇനിയും ഉള്ള അണികൾ തന്നെ സി പി എമ്മിനെ ചോദ്യം ചെയ്യും, സി പി എമ്മിന് നേരെ മുഖമുയർത്തും. നിങ്ങൾ 51 വിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും കൊടിശിനിയുമായിട്ടൊന്നും ചെന്നിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പാർട്ടിയുടെ ജനകീയ അടിത്തറ, സി പി എമ്മിന്റെ ജനകീയ പിൻബലം എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, എന്നേ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഈ കൂട്ടുകക്ഷി ഭരണത്തിലല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ പോലുമുള്ള വോട്ട് സി പി എമ്മിന്റെ അണികൾക്കുണ്ടാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. അത് നമുക്കറിയില്ല, അതിന്റെ ആധികാരികത നമുക്കറിയില്ല. എന്തൊക്കെയായാലും ജയിക്കുമായിരിക്കും ചില മണ്ഡലങ്ങളിലെങ്കിലും. എന്തായാലും ഈ മരിച്ചവരെയൊക്കെ വിശുദ്ധരാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സി പി എമ്മിന്റെ പരിപാടി, കാരണം അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച 5 വ്യക്തികൾ, അതുപോലെ അർത്ഥപ്രാണനായി കിടക്കുന്ന പുഷ്പൻ, ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളും ആത്മാക്കളും ഒക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം സി പി എമ്മിനും സി പി എമ്മിന്റെ സെക്രട്ടറിക്കും സി പി എമ്മിന്റെ വലിയ വലിയ തലതൊട്ടപ്പന്മാർക്കുമൊന്നും മനസ്സിലാകാനിട്ടാണോ എന്നറിയില്ല. എന്തായാലും ചോട്ടിലെ മണ്ണ് വീണ്ടും വീണ്ടും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സി പി എമ്മിനോടും സി പി എമ്മിന്റെ പ്രവർത്തകരോടും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.